ലീറ്റ് കോഡ് ലീറ്റ് കോഡ് ലീറ്റ് കോഡ് ഇന്ന് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സുകളിൽ ഒന്നാണ് ഈ ലീറ്റ് കോഡ്. ആക്ച്വലി എന്താണ് ഈ ലീറ്റ് കോഡ്, ബിഗിനേഴ്സിന് ഇത് എങ്ങനെ മനസ്സിലാക്കാം? ഇപ്പം നമ്മൾ വളരെ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ജിമ്മാണ് ആക്ച്വലി ലീറ്റ് കോഡ്. ജിം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 കിലോഗ്രാമിൻ്റെ ഡംബൽ ഉണ്ടാവും, 100 കിലോമീൻ ഉണ്ടാവും, 50 കിലോഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിൽ ഈസി പ്രോബ്ലംസ് ഉണ്ട്, മീഡിയം ലെവൽ പ്രോബ്ലംസ് ഉണ്ട്, ഹൈ ഹാർഡ് ലെവൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഈ ലീറ്റ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കോഡിംഗ് പ്രോബ്ലംസിൻ്റെ ഒരു കളക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇന്നുള്ളതിൽ ഏറ്റവും നമ്പർ വൺ, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വലിയ വലിയ കമ്പനി, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ വലിയ കമ്പനികളാണെങ്കിലും ചെറിയ കമ്പനികളാണ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ലീറ്റ് കോഡ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു അബ്സല്യൂട്ട് ബിഗിനേഴ്സിന് എങ്ങനെ ലീഡ് കോഡ് എങ്ങനെ മനസ്സിലാക്കാം, ഇതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളെ പ്രൊഫൈലൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ഫസ്റ്റ് പോകേണ്ടത് ഏറ്റവും മേലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലംസ് എന്നുള്ള ഈ ഒരു പേജിലോട്ടാണ്. ഓക്കെ, ഈ ഒരു ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ബ്ലാ 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 കുറേ സംഭവങ്ങളൊക്കെ കാണും. ഇതൊന്നും തുടക്കത്തിൽ ഇതൊന്നും ബോദർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം ഇതിൽ പിന്നെ ലീഡ് കോഡിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്വസ്റ്റ്യൻസ് ഒരു ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയിലല്ല അതിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് ഏറ്റവും ബിഗിനേഴ്സിന് ഒന്നാം നമ്പർ ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ രണ്ടാം നമ്പർ ചെയ്യുക, അങ്ങനെയുള്ള രീതിയിലല്ല. മറ്റ് പല സൈറ്റുകളിലും അങ്ങനെയാണ്, ഫോർ എക്സാമ്പിൾ ഗീക്സ് ഫോർ ഗീക്സ് അങ്ങനത്തെ സൈറ്റിൽ. പക്ഷേ ആ ഒരു സൈറ്റൊന്നും നിലവിൽ, പക്ഷേ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ള യുഐയും കാര്യങ്ങളും എല്ലാം വരുന്നത് ലീഡ് കോഡ് ആയതുകൊണ്ട് തന്നെ ലീഡ് കോഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഞാൻ ഇനീഷ്യലി സോൾവ് ചെയ്യുമ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗൂഗിൾ ഷീറ്റ് ഉണ്ടാക്കി. ആ ഒരു ഗൂഗിൾ ഷീറ്റ് ഇന്ന് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. ഈ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ പ്രത്യേകത ലീഡ് കോഡിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ ഒന്നാം നമ്പറായിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇൻക്രീസിങ് കോംപ്ലക്സിറ്റിയിൽ ഏകദേശം 100 above ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്, 112 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലീഡ് കോഡ് സൈറ്റ് എടുത്തിട്ട് അതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ലോഗിൻ വിത്ത് ഗൂഗിൾ ഒക്കെ ഓപ്ഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. എന്നിട്ട് എന്ത്, എവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇപ്പോൾ ഇനീഷ്യൽ ഇതൊന്നും ബോദർ ചെയ്യേണ്ട, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇതിലെ ഈ ക്വസ്റ്റ്യൻ എടുക്കുക, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ അവിടെ ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആഡ് 2 ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഈ ലീഡ് കോഡിൻ്റെ പ്രത്യേകത ഇതിൽ നോർമൽ കോഡിംഗ് പോലെയല്ല ലീഡ് കോഡിൽ വരുന്നത്. ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ റൈറ്റ് ചെയ്യുന്നത്, മെയിൻ പ്രോഗ്രാം അത് ലീഡ് കോഡ് റൺ ചെയ്യും, അതിലോട്ട് ഓരോ വാല്യൂസ് കൊടുത്തിട്ട് അത് ശരിയാണോ, നമ്മൾ ചെയ്ത കോഡ് ശരിയാണോ എന്നുള്ളത് അതിനെ ടെസ്റ്റ് കേസുകൾ എന്നാണ് പറയാം. അതായത് നമ്മളിപ്പോൾ ചെയ്ത കോഡ് ചില കാര്യങ്ങളിൽ അല്പം വർക്കാവും, ചിലതിൽ വർക്കാവില്ല. അപ്പോൾ ഏറ്റവും വർക്കാവുന്ന രീതിയിൽ നല്ലപോലെ ചെയ്താൽ മാത്രമാണ് ഇത് എന്ത് ചെയ്യുള്ളൂ, സബ്മിറ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഒന്നുമില്ല, നമുക്ക് രണ്ട് നമ്പേഴ്സ് ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ രണ്ടിനെയും സമ്മ് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഇതാണ് ഏറ്റവും സിമ്പിൾ പ്രോബ്ലം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ റിട്ടേൺ num1 + num2 എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ നിങ്ങൾക്ക് ആദ്യത്തേക്ക് ഒരു ആശ്ചര്യമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒരു വേണമെങ്കിൽ നമുക്കൊരു സമ്മ് എന്നൊക്കെയുള്ള ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് ഞാനിത് സി പ്രോഗ്രാമിൽ ചെയ്യാം, കാരണം കുറേ പേർക്ക് സി ആയിരിക്കും അറിയുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ഒരു സമ്മ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, എന്നിട്ട് സമ്മ് ഈക്വൽ ടു num1 + num2 എന്ന് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ റിട്ടേൺ സമ്മ് കൊടുത്തു. അപ്പോൾ സമ്മിനെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു, മെയിൻ ഫംഗ്ഷനിലോട്ട് റിട്ടേൺ ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് റണ്ണ് ചെയ്ത് നോക്കുക. ഇവിടെ റണ്ണ് സബ്മിറ്റ് പറഞ്ഞിട്ട് രണ്ട് സംഭവമുണ്ട്. റണ്ണ് ചെയ്യാൻ മീൻസ് ഇത് കുറഞ്ഞ ടെസ്റ്റ് കേസുകളിൽ ജസ്റ്റ് കോഡ് ശരിയാണോ എന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ റൺ ചെയ്യുമ്പോൾ അക്സെപ്റ്റഡ് ആയി എന്ന് വെച്ചിട്ട് എല്ലാ സമയത്തും അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അക്സെപ്റ്റഡ് ആവണമെന്നില്ല, വേറെ കുറേ എറേഴ്സ് വരും, റൺ ടൈം എറർ വരും, ടൈം ലിമിറ്റ് എക്സീഡ് എറർ വരും, അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അതൊക്കെ ഞാൻ ഇതിന് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, സബ്മിറ്റ് അടിക്കുക. സബ്മിറ്റ് അടിച്ചിട്ട് അത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ അത് ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ റെഡിയാണ്. കാരണം ഇതിൽ ധാരാളം ടെസ്റ്റ് കേസിൽ അത് റൺ ചെയ്യും, എന്നിട്ടൊക്കെ റെഡി ആണെങ്കിൽ മാത്രമേ അത് ഇങ്ങനെ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അക്സെപ്റ്റഡ് കാണിച്ചു. തുടക്കത്തിൽ കുറേ റൺ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തുടക്കത്തിൽ ഇതൊന്നും ബോധ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ റൺ ചെയ്യലും സബ്മിറ്റ് ചെയ്യലും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൺകാറ്റിനേഷൻ ഓഫ് അറേ, അതായത് നിങ്ങൾക്ക് ഒരു അറേ തരും. എക്സാമ്പിൾ പറയാം, ഒരു 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള അറേ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് റിട്ടേൺ ചെയ്യേണ്ടത് 1 2 3 1 2 3, അതായത് അതിനെ നേരെ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് വേണം തിരിച്ച് മെയിനിലോട്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് 1 2 1 എന്നുള്ള ഒരു അറേ ആണ്. അതിന് ഔട്ട്പുട്ടായിട്ട് വരേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യേണ്ടത് 1 2 1 1 2 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറേ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലീഡ് കോഡ് ചെയ്യുമ്പോൾ ആദ്യം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. സി മറ്റുള്ള സൈറ്റുകളെക്കാട്ടി ലീഡ് കോഡ് ഡിസ്ക്രിപ്ഷൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ അത് പ്രശ്നമാകണ്ട. തുടക്കത്തിൽ എല്ലാവർക്കും ഇത് ഉണ്ടാവും, തുടക്കത്തിൽ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷേ അത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്ഷൻ ആവും. അതായത് ഇപ്പോൾ ഞാനൊക്കെ ലീഡ് കോഡ് ഡയലി ചെയ്തിട്ട് ഒരു ദിവസം ചെയ്യാതിരുന്നാൽ എനിക്ക് എന്തോ പോലെ. അപ്പോൾ ഞാൻ രാത്രി ഉറക്കം വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഒന്ന് ലീഡ് കോഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും പോയിട്ട് ലീഡ് കോഡ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ. അതാണ്
അതാണ് ഒരു ആ ഒരു ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു കൺസിസ്റ്റൻസി ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിലാണ് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഡെയിലി മിനിമം ഒരു വൺ ക്വസ്റ്റ്യൻ എങ്കിലും ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇങ്ങനെ നമുക്കൊരു അറേ തന്നിട്ടുണ്ട്, ലെങ്ത് എൻ ആണ്, അങ്ങനെ ബ്ല 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 കാര്യങ്ങളെല്ലാം, എന്നിട്ട് ടു എൻ, അതായത് അതിൻ്റെ ഇരട്ടി ലെങ്ത്തിലുള്ള സെയിം അറേ എന്ത് ചെയ്യാം, നമുക്ക് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ നമ്മൾ ഒരു ഇനീഷ്യലി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് യൂട്യൂബ് എടുക്കുക, എന്നിട്ട് ഇവിടെ എന്താ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് പ്രോഗ്രാം ലാംഗ്വേജിലാണ് ചെയ്യുന്നത്, ഇവിടെ പ്രോഗ്രാം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ കോളേജിലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് ലാംഗ്വേജിലും, അപ്പോൾ C++ ആണോ, ജാവ ആണോ, പൈത്തൺ ആണോ, സി ആണോ, ഗോലാംഗ് ആണോ, ജാവസ്ക്രിപ്റ്റ് ആണോ. ഇപ്പോൾ മേണേർ ആണെങ്കിൽ ജാവസ്ക്രിപ്റ്റ് ചെയ്യുക, ഫ്ലട്ടർ പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ഡാർട്ടിൽ ചെയ്യാം. നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ പഠിക്കുന്നത് ഏതിലും ചെയ്യാം. ഓക്കെ, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഒരു കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നത് ഒന്നെങ്കിൽ C++, ജാവ, ഈ രണ്ടെണ്ണം ഏതെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ഇവിടെ കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണ് വേണ്ടത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കിപ്പോൾ ജാവയിലാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ജാവ എന്ന് കൊടുക്കുക. എന്നിട്ടിപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മലയാളം ഒന്നും കൂടി കൊടുക്കുക. ചില എല്ലാ ക്വസ്റ്റ്യനും മലയാളത്തിൽ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഉണ്ടോയെന്ന് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ വോയിസ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് ഇംഗ്ലീഷിലുള്ള ധാരാളം വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ കാണുക, ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ട്യൂട്ടോറിയൽ ഹെൽ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അത് നിങ്ങളൊരു അതിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ട് പിന്നെ അത് അതുപോലെ ടൈപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളെ ശരിക്കും മസിൽ മെമ്മറിയിൽ നിൽക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ചില വീഡിയോസിൽ നല്ല എന്താ പറയുക അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇതൊക്കെ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഉണ്ട്, ഇങ്ങനെ വരച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ വീഡിയോസ് എടുത്തിട്ട് എന്ത് ചെയ്യുക, അവരിങ്ങനെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സംഭവങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അവരെ കോഡ് നോക്കിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഇവിടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, എഡിറ്റോറിയൽ അത് സബ്സ്ക്രിപ്ഷൻ ആണ്, നമ്മൾ ഒബ്വിയസ്ലി യൂസ് ചെയ്തിരിക്കുന്നവരാണ്. ഓക്കെ, അപ്പോൾ അത് മെയിൻ ആക്കണ്ട, എഡിറ്റോറിയൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം യൂട്യൂബിൽ നല്ല നല്ല ഫ്രീ ആയിട്ടുള്ള റിസോഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ജാവാസ്ക്രിപ്റ്റ് സിമ്പിൾ സൊല്യൂഷൻ, അങ്ങനെ ഓരോ സൊല്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ കണ്ട, ജസ്റ്റ് റിട്ടേൺ നംസ് ഡോട്ട് കൺകാറ്റ് നംസ്, അതായത് നംസ് എന്നുള്ള അറയിലോട്ട് നംസ് എന്നുള്ള അറേ ഒന്നും കൂടി കൺകാറ്റിനേഷൻ ചെയ്യുക, അതായത് ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് അതിന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു വേരിയബിൾ ആയിട്ട് വേണമെങ്കിൽ ആദ്യം ഇപ്പോൾ ഒരു ന്യൂ എന്ന് പറഞ്ഞിട്ട് ന്യൂ ഈക്വൽ ടു നംസ് ഡോട്ട് കൺകാറ്റ് നംസ് കൊടുക്കുക. അപ്പോൾ ന്യൂ എന്നുള്ള വേരിയബിളിലോട്ട് വന്നിട്ട് റിട്ടേൺ ന്യൂ കൊടുക്കുക, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ന്യൂ എന്നുള്ള വേരിയബിളിന് ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഇനി ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് പെട്ടെന്ന് നോക്കാം. ഇതിലൊന്നുള്ളത് സ്മോളസ്റ്റ് ഈവൻ മൾട്ടിപ്പിൾ, അതായത് ഇത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ തരണമെന്ന് വെച്ചാൽ, ഗിവൺ എ പോസിറ്റീവ് ഇൻറ്റിജർ, അതായത് ഒരു പോസിറ്റീവ് സംഖ്യ നമുക്ക് തന്നിട്ടുള്ള, അതിനിവിടെ കൺസ്ട്രെയിൻസ് എന്ന് പറയും. ഓക്കെ, അതിവിടെ താഴെ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ 1 മുതൽ 1 ലെസ് താൻ ഓർ ഈക്വൽ ടു n ലെസ് താൻ ഓർ ഈക്വൽ ടു 150, നമുക്ക് n എന്നുള്ളൊരു വേരിയബിൾ തന്നിട്ടുണ്ട്, അത് 1 മുതൽ 150 വരെ ആകാം. ഓക്കെ, ഇനി എന്താ നമ്മൾ ക്വസ്റ്റ്യൻ, എന്താ റിട്ടേൺ ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് 2 ആൻഡ് n, രണ്ടിനെ കൊണ്ടും ആ സംഖ്യനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസിറ്റീവ് ഇൻറ്റിജറിനെ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇൻപുട്ട് എക്സാമ്പിൾ ആയിട്ട് തന്നുള്ളത് n=5, 5-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇല്ല, കാരണം 5 ഒരു ഒറ്റ സംഖ്യയാണ്. ഓക്കെ, കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ചെറിയ സംഖ്യയൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 5-നെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം, അതുപോലെ 10-നെയും 2-നെയും പറ്റണം. അപ്പോൾ എന്താണ് സംഖ്യ, അത് 10 ആണ്, 5 × 2 10 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വേണ്ട ഉത്തരം എന്താണ്, 10 ആണ്. ഇനി എക്സാമ്പിൾ, അടുത്ത എക്സാമ്പിൾ എന്താ, n=6 ആണ്. n=6 പറഞ്ഞാൽ ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ആ ഒരു 6-നെ 2 കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും, ഹരിക്കാൻ പറ്റും, 6 കൊണ്ടും ഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, 6 എന്നുള്ളതിനാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ്. നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഫ് n mod 2 = 0, അതായത് ഇതെന്താണ്, ഈ ഒരു സംഖ്യനെ 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്നുമില്ല, അതായത് ഇരട്ട സംഖ്യയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിട്ടേൺ ആ n-നെ തന്നെ റിട്ടേൺ ചെയ്യുക. ഇവിടെ എൽസ് കൊടുക്കാം, എൽസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, റിട്ടേൺ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ നിന്ന് റിട്ടേൺ ചെയ്യേണ്ടത് n × 2, അതിൻ്റെ ഇരട്ടിയാണ് റിട്ടേൺ ചെയ്യേണ്ടതെന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളിത് റൺ ചെയ്തു, നെറ്റ് സ്ലോ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഓരോ പ്രോഗ്രാം ലാംഗ്വേജ് മാറും. ഇതിപ്പോൾ ഗോലാംഗ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ സെമി കോളൻ ഇടേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് സി ആണെങ്കിൽ, C++ ആണെങ്കിൽ അങ്ങനെ ഇടണം. ഇതിപ്പോൾ നിങ്ങൾ ഏത് പ്രോഗ്രാം ലാംഗ്വേജ് ആണോ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കൺവേർട്ട് ദ ടെമ്പറേച്ചർ. നമുക്കൊരു
എന്ത് തന്നിട്ടുണ്ട്, ഒരു ടെമ്പറേച്ചർ സെൽഷ്യസിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, കെൽവിനിലോട്ടും ഫാരൻഹീറ്റിലോട്ടും മാറ്റണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ അതിൻ്റെ എന്താണ് എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ള ഇക്വേഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എന്ത് ചെയ്യണം, അതിൻ്റെ ഫ്ലോട്ടിംഗ് ഫ്ലോട്ട് എന്ന് പറയും, അതായത് ശേഷമുള്ളത് ഇത്ര ഇത്ര വരെ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ജസ്റ്റ് ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്തിട്ട് യൂട്യൂബിൽ വന്നിട്ട് അതെങ്ങനെ ചെയ്യാൻ നോക്കാം നോക്കാം എന്നിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു സൊല്യൂഷൻ കാണിച്ചു തരാം. ഇവിടെ ലെറ്റ് ലെറ്റ് എന്നുണ്ട് വേരിയബിൾ വെച്ചിട്ട് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, കെൽവിൻ ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15, അതായത് ആ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തു. അപ്പോൾ സെൽഷ്യസിലോട്ട് 273.15 അതിലേക്ക് ആഡാക്കി, എന്നിട്ട് ഫാരൻഹീറ്റിലോട്ട് ആഡാക്കി, ഫാരൻഹീറ്റിന് സെൽഷ്യസ് ഇൻറ്റു 1.8 ആ ഒരു ഇക്വേഷൻ അതുപോലെ കൊടുത്തു. ആൻസർ ഈക്വൽ ടു പറഞ്ഞിട്ട് നമ്മൾ അറേ പോലെ എന്ത് ചെയ്തു, കെൽവിനും ഫാരൻഹീറ്റും റിട്ടേൺ ചെയ്തു. അപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ചിലപ്പോൾ അറേ ആയിട്ടാവും ഉണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒറ്റ ആ ഒരു വേരിയബിൾ ആയിട്ടാവും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ എന്ത് ചെയ്യുക, കുറേ ക്വസ്റ്റൻസ് ചെയ്യുക. ഫിസ് ബസ് ഈസി ക്വസ്റ്റൻ ആണ്, ആൻഡ്രോൺ ബൗണ്ടറി ഈസി ആണ്. നിങ്ങൾ ഈ ക്വസ്റ്റിനൊക്കെ കാണുമ്പോൾ ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ പുതിയൊരാൾക്ക് മനസ്സിലാവണമെന്നില്ല. അതൊരു സി അതൊരു ഒരു പ്രശ്നമല്ല, അത് നിങ്ങൾ കുറേ ക്വസ്റ്റൻസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മനസ്സിലായിട്ട് ചെയ്യാൻ പറ്റും. ഒരു 10 ക്വസ്റ്റൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 11-ാമത്തൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതായത് കുറച്ച് ലെങ്ത് കൂടിയ വീഡിയോസിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ആ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ആകുമ്പോൾ അതിൽ എന്ത് ചെയ്യും, നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും ചെയ്യും. പിന്നെ അവരെന്തെങ്കിലും കോഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ ആ ലാംഗ്വേജിൽ എന്ത് ചെയ്യുക, കോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി സംഭവങ്ങൾ. അപ്പോൾ ഇതിലിങ്ങനെ ഫസ്റ്റ് നിങ്ങൾ കുറേ അറേ സ്ട്രിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാഷ് മാപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, അത് വെച്ചിട്ടാണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു ഹാഷ് മാപ്പ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാറ്റഗറൈസ്ഡ് തന്നെ ഇവിടെ കാണാൻ പറ്റും. വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്തതായിരിക്കും ഈ രീതിയിൽ വരുന്നത്. വാം അപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, സ്ട്രിംഗ് ചെയ്യുക, പിന്നെ 2D array ചെയ്യുക, പിന്നെ ഹാഷ് ടേബിൾ ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടുത്തത് ലീനിയർ ബൈനറി സെർച്ച്, ലിങ്ക്ഡ് ലിസ്റ്റ്, റിക്കേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസിലോട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ. ഇനി ഇതിൻ്റെ ജസ്റ്റ് റീഡ് കോഡിൻ്റെ സൈറ്റിൻ്റെ കുറച്ച് ബേസിക് സംഭവങ്ങളിലൂടെ ഒന്ന് പറയാം. അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇവിടെ കാണാൻ പറ്റും, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം ഡിഫിക്കൽട്ടി പറഞ്ഞിട്ടുള്ളത് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാം. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻസ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കാണിക്കും, ഇത് ഡെയിലി ക്വസ്റ്റ്യൻ ആണ്. അതായത് റീഡ് കോഡിൽ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ തരും, ചിലപ്പോൾ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും, മിക്കവാറും ഓൾറെഡി എക്സിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അതൊരു ചലഞ്ച് പോലെ. അപ്പോൾ ആ ഡെയിലി ക്വസ്റ്റ്യൻ ചെയ്താൽ അതിൻ്റെ ഇവിടെ ഇങ്ങനെ ഇവിടെ ടിക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്കിവിടെ ഡെയിലി ക്വസ്റ്റ്യൻ ചെയ്തതാണെങ്കിൽ ഇവിടെ കണ്ട, അപ്പോൾ ഞാൻ ഇത്രയും 4 ദിവസം അന്നത്തെ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി ബാഡ്ജ് എന്നിട്ടുള്ള സംഭവം ഉണ്ട്, ആ മാസത്തെ ബാഡ്ജ് ഒക്കെ കിട്ടും. സി ഇനീഷ്യലി ഇതൊന്നും ബോധർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ജിമ്മ് പോയിട്ട് വലിയ വെയിറ്റ് എടുക്കുക എന്നുള്ളതല്ല, നമ്മൾ സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളിലോട്ട് വരിക. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കി സംഭവങ്ങൾ, ഇതിൻ്റെ സ്റ്റഡി പ്ലാൻ കാര്യങ്ങളുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ലിങ്ക്ഡിൻ ലീഡ് കോഡിൻ്റെ വീക്ക്ലി കോൺടെസ്റ്റ് ആളുണ്ട്, ബൈ വീക്ക്ലി വീക്ക്ലി കോൺടെസ്റ്റ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യാം, അതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈസി ആയിട്ട് ഇവിടെ നമ്മൾ ഡിഫിക്കൽട്ടി സോർട്ട് ചെയ്തു. ഇനി ഇവിടെ ചെയ്യേണ്ടത് അസെപ്റ്റൻസ് എന്നിട്ടുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് എന്ത് ചെയ്തു, 95% കണ്ടു, അതിങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ടാഗിൽ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനീഷ്യലി നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടാവില്ല, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അറേ മാത്രമൊക്കെ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്യുക. അപ്പോൾ അറേ ക്വസ്റ്റ്യൻസ് മാത്ത് റിലേറ്റഡ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ ഇത് വളരെ ബേസിക് ആയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൽ ധാരാളം ലീഡ് കോഡിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, സ്റ്റഡി പ്ലാനുകൾ പറയാനുണ്ട്, മസ്റ്റ് ആയിട്ട് ചെയ്യാൻ ടോപ്പ് 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോൺടെസ്റ്റ് ഉണ്ട്, നമ്മൾ പിന്നെ ഇതിൽ സൊല്യൂഷൻ പോസ്റ്റിംഗ് ഉണ്ട്. സൊല്യൂഷൻ ഞാൻ ഓൾറെഡി സൊല്യൂഷൻ എങ്ങനെ കാണാമെന്ന് പറഞ്ഞു, ഇനി നമുക്ക് സൊല്യൂഷൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹിൻഡുകൾ ഉണ്ടാവും, ആ ഹിൻഡൊക്കെ നോക്കാം. പിന്നെ സിമിലർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇത് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലോട്ട് പോകണമെന്നില്ല, ഇതിൽ ഡിസ്കഷനിൽ ഏറ്റവും നല്ല ലൈക്ക് കിട്ടിയ കുറേ ആൾക്കാർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറേ ക്വസ്റ്റ്യൻസിൽ ലീഡ് കോഡിനെ തെറി വിളിക്കുന്ന സംഭവം ഉണ്ട്, അതായത് ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് നല്ല ടഫ് വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറയും, അപ്പോൾ ഇതിൽ എന്ത് ചെയ്യും, കുറേ പേരെങ്കിലും അതെങ്ങനെയാണെന്നുള്ളത് വളരെ ഈസി ആയിട്ട് നോർമൽ ഇംഗ്ലീഷിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറേ എന്ത് ചെയ്യും ഡിസ്കഷനുകളുണ്ടാവും, അപ്പോൾ അതൊക്കെ നോക്കാം. അപ്പോൾ ഇത്ര ഉള്ളത് വളരെ ബേസിക്സ് ആണ്. അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഫ്രണ്ട്സിനും അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ, സീ യു.